കൂടെ ഓൺലൈനിൽ കർത്താവിനെ ആരാധിക്കുവാനും ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്ന വിലയേറിയ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കാനും അതോർത്ത് ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ഒരു അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 22 വർഷങ്ങൾ തിരുവനന്തപുരത്തുള്ള സഭയ്ക്ക് പൂർത്തീകരിക്കുവാനായിട്ടിടയായി. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം 22 വർഷങ്ങൾ എന്ന് പറയുന്നത് ദീർഘമായ ഒരു വർഷമാണ്. ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് മതിയായ കാലഘട്ടമാണത്. നിങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുവാനായിട്ടിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ തന്നെയാണ് നെടുമങ്ങാട് സഭ 6 വർഷം, അതും ചെറിയൊരു കാലമല്ല, 22 വർഷത്തെ അപേക്ഷിച്ച് ചെറിയ കാലമാണ്. എങ്കിലും ബൈബിളിലെ പല സഭകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തെസലോനിക്യ സഭ ഒക്കെ ഒരു വർഷമോ ഒന്നര വർഷമോ ഒക്കെ മാത്രം പ്രായമുള്ള കാലത്താണ് ലേഖനം എഴുതുന്നത്. ആ ലേഖനത്തിൽ നാം വായിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സഭയുടെ ഒക്കെ വളർച്ച എന്ന് പറയുന്നത് വളരെ വളരെ വളർച്ചയാണ്. ഓരോ ദിവസം പറഞ്ഞു നിങ്ങളുടെ ഇതിൽ നിന്ന് സുവിശേഷം കടന്നു എന്നത് കേവലം ആ തെസലോനിക്യയുടെ പ്രദേശത്ത് മാത്രമല്ല മറ്റെല്ലായിടത്തും എന്ന് പറഞ്ഞു. വളരെയധികം സുവിശേഷത്തിൽ അഡ്വാൻസ് ചെയ്ത സഭയാണത്. അതുപോലെ ഫിലിപ്പിയ സഭയെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. കർത്താവ് കേരളത്തിൽ ധാരാളം സഭകളെ സ്ഥാപിച്ചു എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭകളെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ എനിക്ക് സഭകളെ പറ്റിയുള്ളതായിരിക്കുന്ന വലിയ ഒരു താല്പര്യവും ഭാരവും എന്ന് പറയുന്നത് കർത്താവിന്റെ മഹാനിയോഗം എത്ര കാര്യക്ഷമമായി സകലജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാനും ശിഷ്യപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു വിഷയമാണ്. ഒട്ടുമിക്കവാറും സഭകളെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചും അവരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തദ്ദേശീയമായ സഭകളെ വളരണം, ശക്തമാകണം, അത് ആവശ്യമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. എന്നാൽ അത് അങ്ങനെ തുടർന്ന് എല്ലാവരും അവിടെ തന്നെ വിശ്വാസികൾ കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ തന്നെ നിന്ന് സഭ ഇങ്ങനെ വലുതായി ഒരു നല്ല സഭ ഉണ്ടാകണം എന്നുള്ളതായിരിക്കുന്ന ഒരു താല്പര്യമാണ്. കർത്താവിന്റെ മഹാനിയോഗത്തിന്റെ നിവൃത്തിക്കായിട്ട് മിഷണറിമാരെ പറഞ്ഞയക്കണം, വേലയ്ക്ക് വേണ്ടി ആളുകളെ പറഞ്ഞയക്കണം എന്നുള്ളതായിരിക്കുന്ന താല്പര്യം ഞാൻ തിരുവനന്തപുരം സഭയെ കുറിച്ചോ നെടുമങ്ങാട് സഭയെ കുറിച്ചോ അല്ല അത് പറയുന്നത്. സഭകൾക്ക് പൊതുവിൽ, കേരളത്തിലുള്ള സഭകൾക്ക് പൊതുവിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു താല്പര്യവും കാഴ്ചപ്പാടും വളരെ കുറവാണ്. ആദ്യകാലങ്ങളിലെ ഒരു നല്ല സംഖ്യ ആളുകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നു, അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അവരെല്ലാവരും തന്നെ കേരളത്തിൽ ഒതുങ്ങിക്കൂടുവാനാണ് ഏറെക്കുറെ താല്പര്യപ്പെട്ടത്. മഹാനിയോഗത്തിന്റെ അന്തരാത്മാവ് എന്ന് പറയുന്നത് സകലജാതികളുടെയും ഇടയിൽ എന്നുള്ളതാണ്, ലോകത്തിന്റെ അറ്റത്തോളം എന്നുള്ളതാണ്. അതിനുള്ളതായിരിക്കുന്ന ഭാഗ്യം നമ്മുടെ രാജ്യത്തിന് എപ്പോഴെങ്കിലും ഉണ്ടാകുമോ എനിക്കറിയില്ല. ഇന്ത്യ തന്നെ സുവിശേഷവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യമല്ല മൊത്തത്തിൽ, പക്ഷെ അത് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കാഞ്ഞത് കൊണ്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 3000 പ്രോട്ടസ്റ്റന്റ് മിഷണറിമാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1947-50 കാലഘട്ടത്തില് അവരെ എല്ലാവരെയും ഇന്ത്യ പറഞ്ഞയച്ചു. മിഷൻ പ്രവർത്തനം ധാരാളം നടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് കർത്താവിനെ ആവശ്യമില്ല. ഇപ്പോഴും നാമ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇവിടെ തന്നെയാണ്. നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് കഴിയുന്നത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അങ്ങനെ പെറുക്കിയെടുക്കാൻ കഴിയുന്നത് തന്നെ നമുക്ക് ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടില്, കത്തോലിക്ക, ഓർത്തഡോക്സ്, CSI ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെയാണ്. ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ അപൂർവമായി നമുക്ക് ആളുകളെ കിട്ടുന്നുള്ളൂ. ആദ്യകാലങ്ങളിലൊക്കെ കിട്ടിയിരുന്നു. സഭയ്ക്ക് ഒരു എൻകറേജ്മെന്റ് ആയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഡിസ്കറേജ്മെന്റ് ആയിരിക്കാം, കാരണം അങ്ങനെ മിഷൻ മൈൻഡിനോടുകൂടെ ചിന്തിക്കുകയും അതിനുവേണ്ടി പോകുവാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനമാകും എന്നെനിക്കറിയില്ല. കർത്താവിനോട് ഞാൻ ചോദിച്ചു എന്താണ് സംസാരിക്കേണ്ടതെന്ന്. കർത്താവ് എൻ്റെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് കൊണ്ടുവന്ന ഒരു വേദഭാഗമാണ്
മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35 മുതൽ 10-ാം അധ്യായത്തിന്റെ 1 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗം. മത്തായി സുവിശേഷം 9:35 മുതൽ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വരെ ഞാനത് വായിക്കട്ടെ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്യും. അവൻ പുരുഷാരത്തെ ഇഴയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല വിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ ആയതുകൊണ്ട് ഞാന് ഇതോട് ചേർത്ത് വായിക്കുന്നില്ല. എന്നാൽ അതും കൂടെ വായിച്ച് കാര്യങ്ങൾ പറയണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അടിയന്തിരമായിരിക്കുന്ന ഒരാവശ്യമാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അടിയന്തിരമായ ആവശ്യം. എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ കൊയ്ത്ത് വളരെയുണ്ട്, പാടങ്ങൾ വിളഞ്ഞു കിടക്കുന്നു എന്ന് മാത്രമല്ല, കതിരുകളെല്ലാം ഉണങ്ങിക്കിടക്കുന്നു. അത് കൊയ്തെടുത്തില്ലെങ്കിൽ നഷ്ടമാകുവാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് അഭിമുഖീകരിക്കുന്നതായിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കൊയ്യാൻ ആളുകളില്ല, വേലക്കാരില്ല എന്നുള്ളതാണ്. നെൽകൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം, അവരുടെ പാടങ്ങൾ വിളഞ്ഞ് പഴുത്ത് കതിരുകളെ ഉണങ്ങി നല്ല വൈക്കോലായിട്ട് എല്ലാം കിടക്കുകയാണ്. ഒരു തീപ്പൊരി വീണാൽ മതി മുഴുവനും വെന്ത് കരിഞ്ഞു പോകും, ഒരു മഴ പെയ്താൽ മതി മുഴുവൻ നെല്ലും അത് മുളച്ചു പോകും, വെള്ളം പൊങ്ങിയാൽ മതി അത് പിന്നെ കൊയ്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിലെ ഉടമസ്ഥന് കൃഷിക്കാരന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത കൊയ്യുക എന്നുള്ളതാണ്. കൊയ്യുക, നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കുറച്ച് നിലങ്ങളേ ഉള്ളൂ, കുട്ടനാട് മാത്രമേ ഉള്ളൂ കൂടുതൽ നിലങ്ങളുള്ളത്. എന്നാൽ കർത്താവ് ഇത് പറയുന്നതായിരിക്കുന്ന കാലത്ത് അവിടെ പാലസ്തീനിലെ എത്ര ഏക്കർ സ്ഥലങ്ങൾ വീതം ആളുകൾക്കുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. ഇന്ന് ലോകത്തിന് ധാന്യങ്ങൾ നൽകുന്നതായിരിക്കുന്ന പ്രധാന രാജ്യങ്ങളാണ് അമേരിക്ക, കാനഡ മുതലായ രാജ്യങ്ങൾ. അമേരിക്കയിലെ 10,000 ഏക്കർ തുടങ്ങി 50,000 ഏക്കർ വരെയാണ് ഒരു കൃഷിക്കാരന്റെ കൃഷിഭൂമി. അങ്ങനെ കോതമ്പ് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കണ്ടിട്ടുണ്ട്. 2, 3, 4 മണിക്കൂറുകള് നാം 70 മൈൽ അല്ലെങ്കിൽ 120 കിലോമീറ്റർ സ്പീഡിൽ 4-5 മണിക്കൂർ ഓടിച്ചാൽ തീരാത്തവണ്ണം ഇങ്ങനെ പാടങ്ങൾ വിളഞ്ഞങ്ങ് കിടക്കുകയാണ്. നല്ല സ്വർണ നിറത്തിൽ കോതമ്പ് വിളഞ്ഞു കിടക്കുന്ന കാഴ്ച. ഇന്ന് അവർക്ക് കൊയ്യുവാനായിട്ട് ആധുനികമായിരിക്കുന്ന മെഷീനറികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൊയ്ത്ത് വളരെ വേഗം നടക്കും. പക്ഷേ കൈകൊണ്ട് കൊയ്തെടുത്തതായിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എത്ര തൊഴിലാളികൾ നിന്ന് കൊയ്താലും ഈ 50,000-60,000 ഏക്കർ ഒരു മനുഷ്യന്റെ പാടങ്ങൾ തന്നെ കൊയ്തു തീരും. അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് കർത്താവ് ആത്മീകമായിട്ട് കണ്ടത്. കർത്താവ് യഹൂദ അതുപോലെ യഹൂദിയ ഗല പിന്നെ ശമരിയ മുതലായിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കർത്താവ് പോയി. അവിടെയൊക്കെ ഇപ്പോൾ ആ പള്ളികളിലൊക്കെ കർത്താവ് സിനഗോഗുകളിൽ പോയി പ്രസംഗിച്ചു. ചെന്ന എല്ലാ സ്ഥലത്തും കൊയ്യുവാൻ പാകമായിരിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ നിലങ്ങളെയാണ് കാണുവാനായിട്ടിടയായത്. പക്ഷേ അത് കൊയ്തെടുക്കുവാനായിട്ട് ആളുകളില്ല. താല്പര്യം കാണിക്കുന്ന ആളുകളെ പള്ളികളിൽ വരും, എന്നാൽ അവരെ വീട്ടിൽ പോയി കാണാനും അവരോട് സുവിശേഷം പറയാനും അവരെ രക്ഷയിലേക്ക് നടത്താനും കൂടുതൽ സത്യങ്ങൾ അവരെ പഠിപ്പിക്കാനും ഒന്നും ആളുകളെ ഇല്ലാത്തതായിരിക്കുന്ന ഒരു വലിയ അവസ്ഥയാണ് കർത്താവ് കണ്ടത്. അപ്പോ ആ ഒരു അവസ്ഥയിൽ ആണ് കർത്താവ് പറയുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം എന്ന് പറഞ്ഞാൽ. സത്യം എന്ന് എടുത്തു പറയാൻ കാര്യം ശിഷ്യന്മാർ ഒരുപക്ഷെ അത് കണ്ടു കാണുകയില്ല, പക്ഷേ കർത്താവ് അത് കണ്ടു. അത് സത്യമാണ്, കൊയ്ത്ത് വളരെയുണ്ട്. കർത്താവ് വിതയ്ക്കുന്നതിന്റെ ഉപമയൊക്കെ പറഞ്ഞ ആളാണെങ്കിൽ ശിഷ്യന്മാരെ ഒരിക്കലും വിതയ്ക്കുവാനല്ല വിട്ടത്, കൊയ്യാനാണ്. വിതയ്ക്കാതെ എങ്ങനെയാ കൊയ്യുന്നത്?
അത് ഒക്കില്ല, വിതയ്ക്കണം, വിതച്ചാൽ മാത്രം പോരാ എന്നാ കർത്താവ് പറഞ്ഞു, വിതച്ചിട്ട് കൊയ്യണം. അപ്പൊ എവിടെ ചെന്നാലും കൊയ്യാൻ പാകമായ കുറേ സാഹചര്യങ്ങളെ ഉണ്ട്. കർത്താവ് അത് കണ്ടു. ആ അങ്ങനെ കൊയ്യുവാൻ പാകമായി കിടന്ന ആളുകളെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കർത്താവ് പ്രസ്താവനകൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, അവരെല്ലാം ആട്, ഇടയനില്ലാത്ത ആടുകളാണ്. അതുപോലെ ചിന്നിയവരും എന്നാണ് കർത്താവ് പറഞ്ഞത്. കുഴഞ്ഞവരും ചിന്നിയവരും രണ്ട് വിശേഷണങ്ങളാണ്. ഇടയനില്ലാത്ത ആടുകളാണ് കുഴഞ്ഞവരും ചിന്നിയവരുമാണ്. ഇതിനേക്കാൾ മോശമായിരിക്കുന്ന നിലയിൽ എങ്ങനെയാണ് ഒരു കൂട്ടം ആളുകളെ അത് വിശേഷിപ്പിക്കുന്നത്? മനുഷ്യനെ ദൈവം ആടുകൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കാരണം ആടുകളെ പോലെയാണ് നമ്മൾ, സ്വന്തം വഴികൾക്ക് തിരിയും, യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ആളുകളാണ്. ഡിഫൻസീവ് വെപ്പൺസ് ഒന്നുമില്ല. സിംഹത്തിനാണെങ്കിൽ ശക്തിയായ ഒരു ശരീരമുണ്ട്, കടിച്ചു കീറുവാൻ പല്ലുകളുണ്ട്. കാട്ടുപോത്തിനാണെങ്കിൽ കൊമ്പുകളുണ്ട് കുത്തുവാന്. ജിറാഫിനാണെങ്കിൽ ശക്തമായ കാലുകളുണ്ട് പുറമോട്ടും മുന്നോട്ടും തുഴിക്കുവാനായി. പക്ഷെ ആടുകളെ സംബന്ധിച്ച് വരുമ്പോൾ എന്താ അതിനുള്ളത്? ഒന്നുമില്ല. അതിനിടയിലാണ് സംരക്ഷണം എന്ന് പറയുന്നത്. ചെന്നായ്ക്കൾ വന്നാൽ അതിന് ഓടിപ്പോകാനുള്ള ശക്തിയില്ല, പിന്നെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊന്നും ചെയ്യാൻ വയ്യാത്തതാണ്. അപ്പോ ഈ കുഴഞ്ഞ ആളുകള് ആയിട്ടും ജിന്നി ആളുകളുമായിട്ടാണ് ഇങ്ങനെ പല ചെന്നായ്ക്കൾ വരികയും പല വന്യമൃഗങ്ങൾ വരികയും ഓടിക്കുകയും കുറെയൊക്കെ കടിച്ചു കയറി പോവുകയും ഒക്കെ ചെയ്തതായിരിക്കുന്ന ഒരവസ്ഥയാണ്. കർത്താവിന് അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. മനസ്സലിഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിലേ ഒക്കുമല്ലോ എന്ന് മനസ്സലിഞ്ഞു. എന്നിട്ട് ആണ് കർത്താവ് ഈ പ്രസ്താവന പറയുന്നത്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ വളരെ ചുരുക്കം. രസകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവ് അത്രയും മാത്രം പറഞ്ഞു നിർത്തിയില്ല. അതിനുശേഷം കർത്താവ് അതിനുള്ള പരിഹാരവും പറഞ്ഞു. കൊയ്ത്ത് ഒരുപാടുണ്ട്, വേലക്കാരും ഇല്ല, കൊയ്യാനെ കിടന്നു പോയേ ഉള്ളൂ, നശിച്ചു പോവേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു അത് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കാനായിട്ട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് അതിനുള്ളതായിരിക്കുന്ന ഒരു വലിയ മറുപടി, പ്രാർത്ഥന. അപ്പോ ആവശ്യബോധം ഉണ്ടായിട്ട് അത് കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി. ആവശ്യത്തെ കുറിച്ച് ഇത് സത്യമായ ഒരു സാഹചര്യമാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. വിളഞ്ഞു കിടക്കുന്നത് കൊയ്തില്ലെങ്കിൽ വരുന്ന നഷ്ടത്തെ കുറിച്ച്, അല്ലെ ആടുകളാണെന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ വരുന്ന നഷ്ടത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കി. കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അധ്യായത്തിലും സമാനമായിരിക്കും സാഹചര്യം ഉണ്ട്. അവിടെ 70 പേരെയാണ് കർത്താവ് അയച്ചത്, ഇവിടെ 12 പേര്. അപ്പോ കർത്താവിന്റെ ഈ ഒരു പ്രധാനമായിരിക്കുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത്, അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോ കർത്താവ് തന്റെ മക്കൾക്ക് ആകെ കൂടെ ഒരു അപേക്ഷയെ അവരോട് ചെയ്തിട്ടുള്ളൂ, ഒറ്റ റിക്വസ്റ്റേ കർത്താവിനുള്ളൂ. ഭൂമി ജീവിച്ച കാലത്തും കർത്താവ് മൈനറായിട്ടുള്ള റിക്വസ്റ്റ് പത്രോസിനോട് തന്റെ പടക് ഒരു അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തണം, ജനങ്ങളോട് സംസാരിക്കാനെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ചില റിക്വസ്റ്റുകളല്ലാതെ കർത്താവ് തനിക്ക് വേണ്ടി ഒരു റിക്വസ്റ്റും ചെയ്തില്ല. പക്ഷേ ഇവിടെ കർത്താവ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർമനന്റ് റിക്വസ്റ്റ് ആണ്. കൊയ്ത്തുള്ളിടത്തോളം കാലം കൊയ്ത്തിന്റെ യജമാനോട് ആളുകളെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പറയുന്നത് ഒരു സ്റ്റാൻഡിങ് റിക്വസ്റ്റ് ആണ്, ഒരു സ്റ്റാൻഡിങ് റിക്വസ്റ്റ്. നാം വേറെ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കർത്താവ് പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സർവലോകത്തിന്റെയും സൃഷ്ടാവും സകല ആത്മാക്കളുടെയും ഉടയവനുമായ കർത്താവായ യേശു ക്രിസ്തു തന്റെ സൃഷ്ടികളും താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരുമായ ശിഷ്യന്മാരോട് ഇങ്ങനെ ഒരു അപേക്ഷ നടത്തി എന്നുള്ളത് തന്നെ എന്നെ അതിശയപ്പെടുത്തുന്നതാണ്. കർത്താവ് നമ്മോട് തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയുകയോ, ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച കർത്താവ് നമ്മോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ വേലക്കാർ വേണം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് കൊയ്ത്തിന്റെ യജമാനോട് ഇവര് പ്രാർത്ഥിക്കണമെന്നാ. കൊയ്ത്തിന്റെ യജമാനൻ എന്ന് പറയുന്ന അവരോട് സംസാരിക്കുന്ന കർത്താവ് തന്നെയാണ്. അപ്പൊ അതെന്തോ റിക്വസ്റ്റ് ആണ്. കർത്താവ് ഒരാളോട് പറയാ, നമ്മളൊരാള് പറയാ, എടാ മോനെ നീ എന്നോടൊന്ന് പറഞ്ഞിടാ, ഞാൻ ഒരാളെ ഒന്ന് പറഞ്ഞയക്കാം. നീ എന്നോടൊന്ന് പറ, അപ്പച്ച നീ ഒരാളെ ഒന്ന് പറഞ്ഞയക്കണം എന്ന് പറയുന്നത് പോലെയാ കർത്താവിന്റെ റിക്വസ്റ്റ്.
കർത്താവ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് റിക്വസ്റ്റ് ആണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് 2000 വർഷമായി റിക്വസ്റ്റ് ഇന്നും ഉണ്ട്. ലോകത്തിന്റെ അറ്റത്തോളം പോയി അവസാനത്തോളം പോകാനാ പറഞ്ഞത്. സുവിശേഷം പ്രസംഗിക്കാനും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനും ശിഷ്യപ്പെടുത്തുവാനും സഭാരൂപീകരിക്കാനും ഒക്കെ കർത്താവ് പറഞ്ഞു. ആ റിക്വസ്റ്റ് ഇപ്പോഴും ഒരു ഔട്ട്സ്റ്റാൻഡിങ് റിക്വസ്റ്റ് ആണ്. അപ്പോ നാം ഈ റിക്വസ്റ്റിനോട് പ്രതികരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവിന്റെ അപേക്ഷയുടെ അടിയന്തരാവസ്ഥ ഗ്രഹിച്ചിട്ട് നാം പ്രതികരിക്കണം. ഞാൻ ഈ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വാക്കുകളെ ആധാരമാക്കി ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. 4 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. വളരെ കുറച്ച് സമയം ഞാൻ എടുക്കൂ. 1 കർത്താവ് പറഞ്ഞത്, കർത്താവ് കണ്ടതും കേട്ടതുമായ സത്യം നാമം ഗ്രഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് കണ്ടതും ഗ്രഹിച്ചതുമായ സത്യം നാമം ഗ്രഹിക്കണം. കർത്താവ് എന്താണ് കണ്ടത്? ആ ഇടയിലില്ലാത്ത ആടുകളെ കണ്ടു, കുഴഞ്ഞവരും ചിഞ്ഞവരുമായ ആടുകളെ കണ്ടു, കുഴഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കണ്ടു, കൊയ്യുവാൻ ആളില്ലാത്ത സ്ഥിതി കണ്ടു. കർത്താവ് ആഗ്രഹിക്കുന്ന നാമം ഇത് കാണുന്നത് തന്നെയാണ്. തന്റെ ശിഷ്യന്മാരെ അത് കാണിച്ചു, നാമം ഇത് കാണണം. അപ്പൊ ഇന്നിപ്പോ ഇത് കർത്താവ് കണ്ട കാര്യം കാണേ നാം എന്ത് ചെയ്യണം? കർത്താവ് അത് എങ്ങനെയാ കണ്ടത്? ആ വേദഭാഗം വായിച്ചാൽ തുടങ്ങിയപ്പോ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടത്? യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു. പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ആളുകളെ കണ്ടപ്പോഴാണ് കർത്താവിന് ഇത് ബോധ്യമായത്. ഇത് കാണാൻ നാം എന്ത് ചെയ്യണം? പട്ടണം തോറും ഗ്രാമം തോറും നാം പോകണം. ഇന്ത്യയുടെ ഗ്രാമങ്ങളെ നേരിൽ കണ്ടിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലില്ലാത്ത ആടുകളെയും കൊയ്ത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പാടങ്ങളെയും കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങള് മധ്യപ്രദേശത്തിന്റെയും യു പിയുടെയും ബീഹാറിന്റെയും മഹാരാഷ്ട്രയുടെയും ഒറീസയുടെയും ഗുജറാത്തിന്റെയും ഒക്കെ വില്ലേജുകളിലേക്ക് ഒന്ന് പോയി നോക്കണം. ഈ വില്ലേജുകൾക്ക് പോയിട്ടുള്ളവരും ഞാൻ സന്ദർശിച്ചിട്ടുള്ളവരുമായ ആളുകൾക്കറിയാം. ഞാനെ കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. യു പിയിലെ കുറെ വില്ലേജുകളിൽ പോയിട്ടുണ്ട്, ബീഹാറിലെ കുറെ വില്ലേജുകളിൽ പോയിട്ടുണ്ട്, മഹാരാഷ്ട്രയിലെ ധാരാളം വില്ലേജുകളിൽ പോയിട്ടുണ്ട്, അതുപോലെ രാജസ്ഥാനിലെ കുറെ വില്ലേജുകളിൽ പോയിട്ടുണ്ട്. ഞാനത് കണ്ടതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്, വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് കൊയ്യാനാളില്ല. വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ കൊയ്യാനാളില്ല. ചിതറിക്കിടക്കുന്ന ആടുകൾ അവയെ പാലിക്കാനാളില്ല. അപ്പോ കർത്താവ് നാം ഇത് കാണണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാമ ഇവിടെ ജീവിക്കുമ്പോ, നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് ജീവിക്കുന്നു, മറ്റു ചില ആളുകൾ കോഴഞ്ചേരി ജീവിക്കുന്നു, അല്ലെങ്കിൽ നെടുമങ്ങാട് ജീവിക്കുന്നു, ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്നു. അവിടെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ വലയിലേക്ക് വരുന്നതായിരിക്കുന്ന മത്സ്യങ്ങളെ നമ്മൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇരുന്നാൽ നമുക്ക് ഈ കൊയ്ത്തിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കില്ല, ചിതറിക്കിടക്കുന്ന ആടുകളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ വലിയ വലിയ ബോംബെയിലും പട്ടണങ്ങളിലും ഒക്കെ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടു വന്നാലും നമുക്ക് ഈ കൊയ്ത്തിന് ഭാഗമായ പാടങ്ങളെ കാണാനായിട്ട് സാധിക്കില്ല. ആൾക്കൂട്ടത്തെ കാണാവുന്നേ ഉള്ളൂ. പക്ഷേ ചിതറിക്കിടക്കുന്ന ആളുകളെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഞാന് 1970 അമേരിക്കയിലേക്ക് പോയത് ബൈബിൾ പഠിക്കണമെന്നുള്ള ആഗ്രഹമാണ്. മുഴുവൻ സമയമല്ല, 2 കൊല്ലം ബൈബിൾ പഠിക്കണം. അതിനുശേഷം എനിക്ക് മറ്റ് വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോ ഞാന് അങ്ങനെ ആദ്യം ബൈബിൾ സ്കൂളിൽ പോയി കുറച്ച് പഠിച്ചു. അതിനുശേഷം ഞാന് എന്റെ ഞാൻ ആഗ്രഹിച്ച വിഷയങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ പോവുകയായിരുന്നു. പോയി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യാന ലോ സ്കൂളിലെ ലോയുടെ ഹയർ സ്റ്റഡീസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ അവിടെ ലോ സ്കൂളിൽ പോയി അഡ്മിഷന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ ഇന്ത്യാന ബാപ്റ്റിസ്റ്റ് കോളേജ് ഒരു ബോർഡ് കണ്ടു. ഞാൻ ഫ്ലാ വീടെടുത്തതിന് അടുത്തായിരുന്നു. അപ്പോ ഞാൻ അവിടേക്ക് ഒന്ന് കയറി ചെന്നു. വെറുതെ ബൈബിൾ കോളേജ് ആണല്ലോ, ഞാൻ പോയിട്ടുള്ള ബൈബിൾ കോളേജ് അല്ല. ഞാൻ പോയത് ഷിക്കാഗോയിലുള്ള ഒരു സ്കൂളിലാണ്. അപ്പൊ ഞാൻ അവിടെ കയറി ചെന്നതായിരിക്കുന്ന സമയത്ത് ആ സ്കൂളിന്റെ ഡീനായിട്ടുള്ളതായിരിക്കുന്ന ആള് ഡോക്ടർ ഫോസ്റ്റർ എന്ന് പറയും. ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം എന്നെ കണ്ടിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം വളരെ ചോദിച്ചു, എവിടെയാ? ഇംഗ്ലീഷിലാ ചോദിച്ചു. വീടെവിടെയാ? നാടെവിടെയാ? എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാന്
ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാന് ഇവിടെ വന്നത് ലോയുടെ ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ചിന്തയിലാണ് ഇപ്പൊ ഇന്ത്യാനയിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയാണെന്ന് ചോദിച്ചു. ആണ്, ഇന്ത്യയിൽ നിന്ന് വിശ്വാസം രക്ഷിക്കപ്പെട്ട് ഞാനപ്പെട്ട വിശ്വാസി അല്ലയെന്ന് ചോദിച്ചു. അയാള് ആ ഒന്ന് സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് മാറാതെ എന്നെ അവിടെ തന്നെ നിർത്തിയിട്ട് ഒരു അരമുക്കാ മണിക്കൂർ എന്നെ ഫയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇതുപോലെ എന്നെ പിടിച്ചു നിർത്തി, ബലമായിട്ട് നിർത്തി എന്നെ വഴക്ക് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് നാണമില്ലയോ എന്ന് ചോദിച്ചു. അര ശതമാനം ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതായിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപ അനുഭവിച്ച ഒരു മനുഷ്യൻ വന്നിരിക്കുക അമേരിക്കയില് ലോ പഠിച്ച് കാശുണ്ടാക്കാൻ, എടോ നാണമില്ലയോ എന്ന് ചോദിച്ചു. എന്നോട് അങ്ങനെ തന്നെ ചോദിച്ചത്. നിങ്ങളുടെ ആളുകൾ നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്ത ഇല്ലയോ എന്ന് ചോദിച്ചു. ഇതുപോലെ ഹൃദയകാഠിനുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലെന്ന്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആളുകളെ അമേരിക്കയിലേക്ക് മിഷണറിമാരായിട്ട് അയക്കുക, അവരവിടെ വന്ന് സുവിശേഷം പ്രസംഗം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, എന്നിട്ട് നിങ്ങൾ ഇവിടെ വരിക കാശുണ്ടാക്കാൻ. അദ്ദേഹം എന്നെ ഫയർ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി. അതിനുമുമ്പ് തന്നെ കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ കാലങ്ങളായിട്ട്, ഈ ലോ ഒന്നുമല്ല ഞാൻ പഠിക്കേണ്ടത് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അതിനെയൊക്കെ ഇങ്ങനെ ശരി നല്ല കാര്യമാണ് ചെയ്യണം ജോലിയോടുകൂടി ചെയ്യാം എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ കയറി ചെല്ലുന്നതും അദ്ദേഹം എന്നെ വഴക്ക് പറയുന്നു. അദ്ദേഹം എന്നോട് വഴക്ക് പറഞ്ഞു ഭയങ്കര, ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. ഇത്ര ശാന്തമായി ഒരു വാക്ക് ഉച്ചരിക്കാതെ നിന്നു അത് കേട്ടു. കാരണം ദൈവാത്മാവ് എന്നോട് പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. ഏതാണ്ട് ചില ദിവസങ്ങൾ തന്നെ ഞാന് ദൈവത്തോട് മുട്ടുപേരിൽ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഹിതം ഇതാണ്. ഞാൻ അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞ അദ്ദേഹത്തെ കാണാൻ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു കർത്താവിന്റെ വേല ചെയ്യാൻ തന്നെ തീരുമാനിച്ചു, വളരെ നല്ലത്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സന്തോഷം കാരണമായിരുന്നു. ഞാൻ എന്നിട്ട് ആ ബൈബിൾ കോളേജിൽ 3 കൊല്ലം പഠിച്ചു. പിന്നെ ഞാൻ സെമിനാരി പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഭാരം ഞാൻ ആ മനുഷ്യന്റെ മുഖത്ത് കണ്ടു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് നാണമില്ല എന്നാ ചോദിച്ചു. ആർ യു നോട്ട് അഷെയ്ഡ്? ഞങ്ങളുടെ മിഷണറിമാർ നിങ്ങളുടെ രാജ്യത്ത് വന്ന് കഷ്ടപ്പെട്ട് നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞു, നിങ്ങളുടെ ആ ആളുകൾ ആത്മാവിന്റെ നരകത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ഒരു ഭാരവും ഇല്ല. നിങ്ങൾക്ക് പഠിക്കണം, പണം ഉണ്ടാക്കണം, അല്ല ഇതല്ലേ ഉള്ളൂ. വാസ്തവത്തിൽ എന്നെ വളരെ മുറിപ്പെടുത്തി. എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടതാണ്. ഒരു നല്ല മനുഷ്യൻ, ആത്മാക്കൾക്ക് വേണ്ടി ഭാരമുള്ള ഒരു മനുഷ്യൻ. കർത്താവ് അത് തന്നെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു ഞാൻ ഈ പള്ളികളിലൊക്കെ പോയി പ്രസംഗിച്ചു, വില്ലേജുകളിലും ഗ്രാമങ്ങളും തോറും ഞാൻ സഞ്ചരിച്ചു. ഞാൻ അവിടെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞ വല്ലാത്ത കാഴ്ചയാണ്. അതെന്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ചു. പാടങ്ങൾ വിളഞ്ഞു കിടക്കുകയാണ്, കൊയ്യാൻ റെഡിയായി കിടക്കുകയാണ്, ആളില്ല. പ്രിയമുള്ളവരെ, ഈ കാഴ്ച നാം കാണണം. നിങ്ങൾക്ക് പടക്കേണ്ടി പോകണം. നമ്മുടെ സഹോദരന്മാരൊക്കെ അവിടെ വേല ചെയ്യുന്നുണ്ട്. അവരുടെ ഒക്കെ പോകണം, അവരെ കൊണ്ടുപോകും, നിങ്ങളെ വില്ലേജുകളിലൊക്കെ കൊണ്ടുപോകും, അവിടുത്തെ ആളുകളെയൊക്കെ പരിചയമാകണം. ആ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു ഭാരം വേണം. ഈ അടുത്ത കാലത്തായിട്ട് ഡൽഹിയിലും മറ്റുമൊക്കെ ഓക്സിജൻ, പ്രാണവായു കിട്ടാതെ ആളുകള് അങ്ങനെ ഓക്സിജന് വേണ്ടി ഗ്യാസ്പ് ചെയ്ത് ഇങ്ങനെ മരിക്കുന്നതായിരിക്കും ചില കാഴ്ചകൾ കണ്ടു. അതൊക്കെ കാണാൻ തന്നെ പ്രയാസമാണ്. മനുഷ്യ ജീവനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ബോധം നമുക്ക് കിട്ടി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊന്നുമില്ല. നിത്യ നരകത്തിൽ നിത്യകാലം കിടന്ന് പ്രാണവായുവിന് വേണ്ടി വലിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ഓർത്തേ. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യന് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നിങ്ങളോട് രണ്ടാമത് എനിക്ക് ഒരു പോയിന്റായിട്ട് പറയാനുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സലിവ് എന്ന ഒരു സ്വഭാവമുള്ളവർക്ക് മാത്രമേ കൊയ്ത്തിനെ കുറിച്ച് ഭാരമുണ്ടാകൂ. മനസ്സലിവ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്വഭാവം വേണം. കർത്താവിനെ പറ്റി പറഞ്ഞ എന്താണ്? കർത്താവ് അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. ഓസ്വാൾഡ് ജെ സ്മിത്ത് പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുവരുന്ന എല്ലാ ആളുകളെയും നേരെ നരകത്തിന്റെ വാതിലേക്ക് കൊണ്ടുപോയിട്ട്
അതിന്റെ ആ ഒരു അടപ്പ് അതിന്റെ ഡോറ് തുറന്ന് ഒരു രണ്ടു മിനിറ്റ് ആ വാതിക്കിൽ നിന്ന് ഈ നരകക്കുഴിയിലേക്ക് നോക്കാനായിട്ട് എല്ലാവരെയും ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ മിഷൻ പ്രവർത്തനത്തിന് യാതൊരു ദാരിദ്ര്യം ഉണ്ടാവില്ലായിരുന്നു. കൊയ്തെടുക്കാൻ ആളുകൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇതിപ്പോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എല്ലാവരെയും നേരെ കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തിന്റെ വാതിലാണ്. പിന്നെ അവര് ജീവകാലം മുഴുവനും കാണുന്ന സ്വപ്നം കാണുന്നത് സ്വപ്നമാ, സ്വർഗമാ. അത് നല്ലതാണ്, അത് കാണണം. പക്ഷേ നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളെ പറ്റി വേണ്ടേ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് തന്റെ സ്വന്തം ജാതിക്കാർക്ക് വേണ്ടി നരകത്തിൽ പോയി ഞാൻ സന്നദ്ധമാണെന്നാ പറഞ്ഞത്. അവരെ ദൈവം രക്ഷിക്കാവുന്ന ഒരു ഉടമ്പടി കൊടുക്കാൻ, ഒരു എക്സ്ചേഞ്ച് ചെയ്യാം. ഈ മനസ്സലിവെന്ന് പറയുന്നത് എല്ലാവർക്കും, എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം മനസ്സുണ്ടല്ലോ എല്ലാവർക്കും. മൈൻഡ് എന്ന് പറഞ്ഞ ഒന്നും എല്ലാവർക്കും ഉണ്ട്, അലിവുണ്ടോ എന്നറിയില്ല. നല്ല ശമരിയക്കാരന്റെ ഉപമയില് പുരോഹിതൻ അതിലേ കടന്നുപോയി, മുറിവേറ്റ് രക്തം ഒലിച്ച് വമിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു തോന്നലും ഉണ്ടായി. പറഞ്ഞു, അയ്യോ ബാബ, ഏത് മനുഷ്യനെ ഇക്കാലത്ത് കൊണ്ടിരിക്കുന്ന മനുഷ്യൻ കുത്തുന്ന ആളുകൾ അല്ലേ? പുറകെ വന്നതായിരിക്കും. അവരും അതിന്റെ പറഞ്ഞു, ഒരു പാപത്തെ ആരോ ആ ഞാൻ ദൈവത്തിന് യാഗണിക്കാൻ പോയി ആവർപ്പിക്കുന്ന സമയമായി. എന്തായിരുന്നു ഇവരുടെ പ്രശ്നം എന്നറിയാമോ? അവരുടെ ഡ്യൂട്ടിയെ പറ്റിയുള്ളതായിരിക്കുന്ന ഓവർ കൺസേണേക്കാൾ ഈ രക്തം കണ്ടും മടുത്ത ആളുകളാണ്. എന്തായിരം ആയിരക്കണക്കിന് കാളന്മാരെ ആടുകളെയും ദിവസം തോറും അറത്ത് അതിന്റെ എല്ലാം രക്തം ഇങ്ങനെ എടുക്കുന്ന ഈ മനുഷ്യർക്ക് രണ്ടും ഉണ്ടോ? മനുഷ്യൻ രക്തത്തിൽ കിടക്കുന്ന കണ്ടാവല്ല അറബ്. കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആടുകളെ കുഴികളെ കശാപ്പ് ചെയ്ത് അറച്ചു വെട്ടുന്നതായിരിക്കുന്ന മനുഷ്യന്റെ വേഷം കണ്ടിട്ടുണ്ടോ? നിറച്ച് ചോരയല്ലേ? ആ ഇറച്ചി വെട്ടുന്ന സ്ഥലത്തേക്ക് ചായക്കാരൻ ചായയും കൊണ്ട് വരുമ്പോ അവരോരോ ചായ വാങ്ങിച്ചാൽ ടേബിളിൽ തന്നെ വെക്കും, എന്നിട്ട് ഇറച്ചി വെട്ടും, അതിലേക്ക് കുറച്ച് തെറിച്ച് വീഴും. അവർക്ക് ആ ചായ കുടിക്കുന്നതിന് ഒരു മറ്റോ ഒരു പ്രയാസവും ഇല്ല. സാറിന് ചായ വേണോ? നീ ചായ വേണ്ട, ചായ വേണ്ട, ഇവിടുത്തെ ഒരു ചായ കുടിക്കാതൊരു പ്രയാസമാണ്. അവരുടെ വസ്ത്രം പോലെയുള്ള ഒരു മനുഷ്യനെ വസ്ത്രത്തെ കണ്ട് അവർക്കും വല്ലതും ഉണ്ടോ? അല്ലെ, നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ചൊറച്ചു വെട്ടുമ്പോൾ ഒരു തുള്ളി ചോര തെറിച്ചെന്ന് പറഞ്ഞാൽ അവർക്കും അല്ല മനസ്സും മനോവിഷമോ ഉണ്ടാകും? അവർക്കതൊരു വിഷയമല്ല. ശമരിയക്കാരൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടാൽ പുരോഹിതനും ലേവിനും ഒന്നൊരു വിഷയമല്ല. കാരണം അവർ രക്തത്തിൽ തന്നെ കിടക്കുന്നവരാ. അതാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. ഒരുപക്ഷെ നാം ഇങ്ങനെയുള്ള കഷ്ടതകളൊക്കെ ചുറ്റും കാണുന്നത് കൊണ്ടായിരിക്കും ആളുകളെ കുറിച്ച്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ലേവിയക്കാരനും പുരോഹിതനും കണ്ട രക്തത്തിലല്ല ഈ ശബരിക്കാരൻ കണ്ട രക്തം കിടന്നത്, ആ പാവപ്പെട്ടവും കിടന്നത്. അത് ജീവനുള്ള മനുഷ്യരക്തമാണ്. നമ്മൾ കണ്ട കഷ്ടതയൊന്നുമല്ല ഈ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ളവർ. ഇടത് ഏതാ വലത് ഏതാന്ന് ചോദിച്ചാൽ അവർക്ക് തിരിച്ചറിയില്ല. അങ്ങനെയുള്ള ആളുകളാണ്. സുവിശേഷമാകുന്ന പ്രാണവായു കിട്ടാതെ പിടഞ്ഞു പിടഞ്ഞ് മരിക്കുന്നതായിരിക്കുന്ന ആളുകൾ. നമുക്കൊന്ന് മനസ്സലിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. മൂന്നാമത് ഞാന് ഈ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ മാത്രമേ കർത്താവ് കൊയ്ത്തിനയക്കൂ. ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു കൊയ്ത്തിന് ആളുകളില്ല, പക്ഷേ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പരിഹാരമാർഗം പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ വേലക്കാരെ അയക്കാൻ. അവരെന്താണ് ചെയ്തത്? ഈ ശിഷ്യന്മാരെ 12 പേര് അവർ ചെയ്തത് എന്താണ്? എന്റെ വിചാരം എന്ന് പറഞ്ഞ എന്റെ വിചാരമാണ് കേട്ടോ, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനോട് ചോദിക്കാം. ഒരു പക്ഷേ ചില കമന്റേറ്റേഴ്സ് പറയുന്ന പോലെ അങ്ങനെ ആയിരുന്നില്ല സംഭവം എന്നും വരാം. ഏതായാലും അവർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവർ പോയിരുന്നു പ്രാർത്ഥിക്കാൻ പോയെന്ന് എന്റെ വിചാരം. കർത്താവ് അവരെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ കർത്താവ് അവരെ അടുക്കി ചെന്നു. കാരണം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അനന്തരം നിങ്ങൾ വേലയ്ക്ക് വേണ്ടി ആളുകളെ വിടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു കുറച്ചു സമയം ഉണ്ടായിരുന്നു, 1-2 ദിവസം കഴിഞ്ഞ് കാണുമായിരിക്കും ഈ ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിക്കുക. എന്നിട്ട് 10-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം പറയുന്നു, അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട്
അവരോട് പോവാൻ പറഞ്ഞു. പോവാൻ പോകുമ്പോൾ അവർക്ക് ആവശ്യമായ അധികാരങ്ങൾ മറ്റു കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ മാത്രമേ അയക്കാൻ ഒക്കൂ, പ്രാർത്ഥിക്കാത്തവരെ അയക്കാൻ ഒക്കില്ല. അവർ പോവില്ല, അവരോട് പറഞ്ഞ അവരെങ്ങനെ പോകുന്നത്? നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ നമ്മുടെ ഹൃദയത്തിൽ ആ വിഷയത്തിന് വേണ്ടി ഭാരം ഉണ്ടാകുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഭാരം വളരെ വർദ്ധിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത് മക്കളെ പൂക്കാട്ടുന്നത്, അപ്പോഴാണ് നമ്മൾ പോകുന്നത്. ഞാൻ എന്റെ വിളിയെക്കുറിച്ച് കർത്താവ് കുറെ കാലമായിട്ട് എന്നോട് സംസാരിക്കുകയായിരുന്നു. ഞാനതിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയോ ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും എനിക്ക് വേറെ ചില താല്പര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ഫോസ്റ്ററിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ പോയി രണ്ടു മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു. വേറെ ഒരു പരിപാടിക്കും പോയില്ല, അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. ഒരു തീരുമാനം എടുക്കണം ജീവിതത്തിൽ എന്താണ് വേണ്ടത്. ഞാൻ ആ തീരുമാനമെടുത്തു. കൊയ്ത്തിന്റെ ആവശ്യം ബോധ്യപ്പെട്ടു. പ്രാർത്ഥനയിൽ ദൈവം എന്നോട് സംസാരിച്ചു. കൊയ്ത്തിന്റെ യജമാനനായ കർത്താവിനോട് കർത്താവെ പാഠങ്ങൾ കൊയ്ത്ത് റെഡിയായി കിടക്കുകയാണ്, ആരെങ്കിലും പറഞ്ഞായിരിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു സഹമക്കളെ. അതുകൊണ്ട് നിങ്ങൾ 12 പേരും കൊയ്ത്തിന് അരിവാളം എടുത്ത് പാടത്തേക്ക് ഇറങ്ങുക. പഴയ നിയമത്തിലെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഫറവോനെ ഒരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനിക്കാൻ ആളില്ല. അവസാനം കുണ്ടറയിൽ കിടന്നതായിരിക്കുന്ന ജോസഫിനെ വരുത്തി ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിച്ചപ്പോ പരിഹാരവും ജോസഫ് തന്നെ പറഞ്ഞു കൊടുത്തു. കഴിവും പ്രാപ്തിയുള്ള ആരെങ്കിലും ഫറവൻ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് കൊയ്ത്തിന് സമൃദ്ധിയുള്ള 7 വർഷം ഉണ്ടല്ലോ, ഈ വർഷം പരമാവധി ധാന്യം ലെവിയായിട്ട് എടുക്കണം, എടുത്തിട്ട് അത് സ്റ്റോർ ചെയ്യണം. ക്ഷാമം വരുന്ന കാലത്ത് ആളുകൾക്ക് അത് കുറേശ്ശെ കുറേശ്ശെ അത് വിൽക്കണം. ഫറവോന് തന്റെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ അവിടെയൊക്കെ നിന്നിരുന്നു. അവരെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനേക്കാൾ യോഗ്യനായിട്ട് വേറെ ആരെയാണ്? ജോസഫ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ, പ്രശ്നപരിഹാരം നിർദ്ദേശിച്ച ജോസഫിനെ തന്നെ ഉടനടി അപ്പോയിന്റ് ചെയ്തു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഉടനടി അയക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവുള്ള ജോസഫിനെ ഫറവോൻ കണ്ടത് ആ വിഷയത്തെ കുറിച്ച് ഭാരമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. കർത്താവ് അത് തന്നെയാണ് ചെയ്തത്. പതിനായിരപ്പുറ അതിന്റെ ഉടമസ്ഥൻ തന്റെ ഒരു സ്നേഹിതനുമായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. കൊയ്യാതിരിക്കുന്നത് എന്താണ് എന്ന് സ്നേഹിതന് ഉടമസ്ഥനോട് ചോദിച്ചു. കൊയ്ത്തുകാരെ കിട്ടാനില്ലോ എന്ന് പറഞ്ഞു. ഇപ്പോ കൊയ്ത്തുകാരൊന്നും ഇല്ല, ആളുകളെല്ലാം പഴയ ഈ ജോലിയൊന്നും ആരും ചെയ്യുന്നില്ല. ഒന്നോ രണ്ടോ പേരെ കൊണ്ട് ഈ 10,000 പുറ നില കൊയ്തെടുക്കാനൊക്കെ ഒന്നുമില്ല. അപ്പൊ സ്നേഹിതനെ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി കുറച്ച് കൊയ്ത്തുകാരെ കൊണ്ടുവരരുത്, അവിടെ 100 കണക്കിന് കൊയ്ത്തുകാരെ കിട്ടുമല്ലോ. അപ്പോ കുടുംബസ്ഥൻ പറഞ്ഞു, സ്നേഹിത നിങ്ങൾക്കത് ചെയ്യാമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി കുറെ, എനിക്കതെ കുറിച്ച് പരിചയമില്ല. ആ സ്നേഹിതൻ തമിഴ്നാട്ടിൽ പോയി, തഞ്ചാവൂരിലേക്ക് പോയി. അവിടെയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ നിലങ്ങളുള്ളത്, നെൽപ്പാടങ്ങളുള്ളത്. തഞ്ചാവൂരിലേക്ക് പോയി അവിടുന്ന് 100 കണക്കിന് കൊയ്ത്തുകാരെ കൊണ്ടുവന്നു, പാടത്തേക്ക് ഇറക്കി. അവര് കൊയ്തു കൊയ്തു മെതിച്ചു ചാക്കുകൾ കെട്ടി ലോറിയിൽ കയറ്റി ഉടമസ്ഥന്റെ വീട്ടിൽ കൊണ്ടാക്കി. കണ്ടില്ലേ, അതൊരു കഥയാ കേട്ടോ. അതുപോലെയാണ് കർത്താവിനോട് നമ്മൾ ഇതൊന്നും പറയുമ്പോൾ കർത്താവ് നമ്മെ അങ്ങനെ പറഞ്ഞയക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ഒരു മനസ്സരിവുണ്ടായിരിക്കുക. കർത്താവ് പറഞ്ഞ പരിഹാര മാർഗത്തെ കുറിച്ച് നാം പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്യുമ്പോ കർത്താവ് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നമ്മെ വേലയ്ക്ക് വേണ്ടി അയക്കും. നമ്മുടെ ഇടയിൽ ചെറുപ്പക്കാരും വേലയ്ക്ക് പോകുന്നില്ല, എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം കുഴപ്പമൊന്നുമില്ല, ഉന്നത വിദ്യാഭ്യാസം. പക്ഷെ എന്തുകൊണ്ട് ആരും പോകാത്തത്? വേലക്കാരുടെ മക്കള് പോലും പോകുന്നില്ല. അതെന്താ? ഞാൻ വിചാരിക്കുന്നു വീടുകളിൽ ഈ കർത്താവ് പറഞ്ഞ കാര്യമൊന്നും അവിടെ ഒന്നും ചർച്ചയില്ല. കർത്താവ് പറഞ്ഞ കാര്യമൊന്നും അവർക്ക് അത് വീട്ടിൽ ചർച്ചയില്ല. വീട്ടിലൊക്കെ ചർച്ച 3 വയസ്സാകുമ്പോഴേ മോനെ ഇങ്ങനെ പഠിച്ചാൽ എഞ്ചിനീയർ ആവില്ല, ഇങ്ങനെ പഠിച്ചാൽ ഡോക്ടർ ആവില്ല കേട്ടോ. എന്നാൽ അവരുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് കാണാൻ പോകുക, അവിടുത്തെ വേലകളെ കുറിച്ച്. അയ്യോ അങ്ങനെ ചെയ്യരുത്, അവർക്ക് ഭാരം ഉണ്ടാവും, അവർക്ക് അതൊക്കെ ഭാരം ഉണ്ടാവും. പിന്നെ നിങ്ങളെ കൈ വിട്ടുപോകും, സുവിശേഷ വേലയ്ക്ക് പോകും. സുവിശേഷ വേല ചെയ്യുന്നതിന് പോലും സുവിശേഷ വേലയെ കുറിച്ച് വളരെ വളരെ ലോ പ്രൊഫൈലുള്ള ആളുകളാണ്. വേലക്കാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ നിന്നും ഞങ്ങളുടെ യുവാക്കന്മാരെ, വിദ്യാസമ്പന്നരായ ആളുകളെ നീ വേലയ്ക്ക് വേണ്ടി അയക്കണമേ എന്ന് അവർക്ക് വേണ്ടി അവർ കേൾക്ക് പ്രാർത്ഥിക്കുക. എന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ടിരുത്തി പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന. അന്ത്യോക്യയിലെ സഭ അങ്ങനെ ഉപവാസ പ്രാർത്ഥന ചെയ്തു. ആരാണ് പോകേണ്ടത് എന്നുള്ളതാണ്, പോകണം എന്നുള്ള ഒരു തീരുമാനിച്ചു. ആരെയാണ് കർത്താവ് അയക്കേണ്ടത്? അപ്പൊ കർത്താവ് പറഞ്ഞു ഇന്നാരെ ഇന്നാരെ വിടാൻ പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വേല സഫലകരമാകുവാൻ ആവശ്യമായ അധികാരവും കഴിവും കൊയ്ത്തിന്റെ യജമാനം നൽകുന്നതാണ്. നമ്മൾ പലപ്പോഴും പറയും അതിനുള്ള കഴിവില്ല, അതിനുള്ള പ്രാപ്തി ഇല്ല. മത്തായി 28 കർത്താവ് അയക്കുമ്പോ എന്താ ആദ്യം പറഞ്ഞ? സകല അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു, ആകയാൽ പുറപ്പെടാനാ. നിങ്ങൾ നിങ്ങൾ പോ, അധികാരം എനിക്കല്ലേ ഉള്ളത്, അധികാരം എനിക്കുണ്ട്, ഞാനാണ് നിങ്ങളെ അയക്കുന്നത്. ഈ 10-ാം അധ്യായത്തിൽ ഈ മത്തായി 10:1 നമ്മൾ വായിച്ചപ്പോഴും അങ്ങനെയാണ്. സുവിശേഷം പ്രസംഗിക്കാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ദീനക്കാരെ പൊറപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. ജോലി നമ്മളെ ചെയ്യാനായിട്ട് നാം ഒരുങ്ങുമ്പോ ആ ജോലി പ്രവർത്തിക്കുവാൻ ആവശ്യമായിരിക്കുന്ന അധികാരവും ആവശ്യമായിരിക്കുന്ന കഴിവും പ്രാപ്തിയും എല്ലാം ദൈവം നമുക്ക് നൽകും. ദൈവം നമുക്ക് നൽകുമത്. മനുഷ്യരെ പിടിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് പത്രോസിന് നേരത്തെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. കർത്താവാണ് അവന് നൽകിയത്. ചെരുപ്പ് കുത്തിക ആയിട്ട് ജീവിച്ചതായിരിക്കുന്ന വില്യം കേറിക്ക് ഇന്ത്യയിൽ വന്ന് സംസ്കൃതവും ബംഗാളിയും ഹിന്ദിയും എല്ലാം പഠിച്ച് 6-7 ഭാഷകളിലേക്ക് ബൈബിൾ പരിഭാഷ ചെയ്യാനും ഇന്ത്യയുടെ ഗ്രാമർ ഉണ്ടാക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കഴിവാണോ അതോ ആദ്യപടുത്തെ ആവശ്യമായിരുന്നു? അതിനുള്ള കഴിവ് കർത്താവ് കൊടുത്തു. അങ്കിൾ ക്യാം എന്ന് അറിയപ്പെടുന്നതായിരിക്കുന്ന മഹാനായിരിക്കുന്ന മനുഷ്യന് 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. തനിക്ക് മിഷൻ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അറിയപ്പെടുന്ന എല്ലാ മിഷൻ ബോർഡിനും എഴുതി ആപ്ലിക്കേഷൻ വായിച്ചു കൊടുത്തു. ഫില്ലപ്പ് ചെയ്ത കോളത്തിലെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ബൈബിൾ കോളേജ് ഡിഗ്രി, സെമിനാരി ഡിഗ്രി, ഇതിന്റെ അകത്തെല്ലാം നിൽ 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 എന്നാ എഴുതിയത്. അവരെല്ലാം പറഞ്ഞു നിങ്ങളെ കൊണ്ട് കൊള്ളുകയില്ലെന്ന് പറഞ്ഞു. 10-ാം ക്ലാസ് മാത്രം പാസ്സായി, നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. അവസാനം ഒരു മിഷൻ ബോർഡ് അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഇയാള് ഇത്രയും മിഷൻ ബോർഡുകൾക്ക് അയച്ചതല്ലേ, നമുക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അയാളും ബഗ് ചെയ്തു, ഗീവ് മീ എ ചാൻസ്. വില്യം ടോംസൺ എന്ന് പറഞ്ഞ അങ്കിൾ ക്യാം എന്ന് എല്ലാവരും വളരെ അഫക്ഷനേറ്റ് ആയിട്ട് വിളിക്കുന്ന ആ മനുഷ്യനാണ് വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഘടന തുടങ്ങിയത്.
ലോകത്തിലായിരക്കണക്കിന് ഭാഷകളിലും ഉപഭാഷകളിലും ഡയലക്ട്സുകളിലും ബൈബിൾ പരിഭാഷ ചെയ്യുവാനായിട്ട് ഇടയായത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശ്രമം കൊണ്ടാണ്. അദ്ദേഹം ഒരു ബൈബിൾ കോളേജിൽ പോകാൻ അദ്ദേഹത്തിനില്ല, അദ്ദേഹം വിദ്യാഭ്യാസം അതിനൊക്കെ ബുദ്ധിയും കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു രാജ്യത്ത് ചെന്നപ്പോ അവിടുത്തെ ഭാഷ അറിയില്ല, ബൈബിളും ഇല്ല, ഈ ഭാഷ ഉപയോഗിക്കുമില്ല. അദ്ദേഹത്തിന് ദൈവം ഭാരം കൊടുത്തു, ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹം അങ്ങോട്ട് പഠിച്ചു പഠിച്ചു പരിഭാഷ ചെയ്തു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കൃപ ലോകത്തിലെ എത്ര എത്ര ഭാഷകളാണ്, ഇന്നും ഇന്ത്യയിലെ എത്ര എത്ര ഭാഷകളാണ് വീക്ക്ലി ട്രാൻസ്ലേറ്റേഴ്സ് ബൈബിൾ പരിഭാഷ ചെയ്യുന്നത്. ദൈവം ഒരു മനുഷ്യനെ അയക്കുമ്പോ അവരതിനുള്ള കഴിവ് കൊടുക്കും, അല്ലാതെ ദൈവം അയക്കില്ല. ദൈവത്തിന്റെ വിളി കേൾക്കുന്നവർക്ക് ദൈവം അതിനുള്ളതായിരിക്കുന്ന കൃപയും കഴിവും കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ കഴിവുകളെ കുറിച്ച് ഓർത്തു പോകാതിരിക്കുമെന്നും വേണ്ട. പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ ലോകത്തിലെല്ലാം പോകാൻ പറഞ്ഞു. അവർ മാത്രമല്ല, അവര് പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കി. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും, അനുവാദം ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും, അനുവാദമില്ലാത്ത രാജ്യങ്ങളിലും അവർ കയറിട്ടു. കർത്താവ് നമ്മയും കൂട്ടിക്കൊണ്ട് ഭാരതത്തിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ നടന്നിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിക്കുക. കർത്താവെ വന്നിട്ട് കേരളത്തിൽ സുഖമായിരിക്കുന്ന വിശ്വാസികളെയും കൂട്ടിക്കൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഈ ഗ്രാമങ്ങളെല്ലാം പോയിട്ട് അവരുടെ ആവശ്യങ്ങളേക്ക് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നവരന്മാരെന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഇല്ലേ? അതുകൊണ്ട് വയലുകൾ കാണണം, മത്സരമുണ്ടാകണം, വേലക്കാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പോ വേലക്കാരായിട്ട് പോകാൻ കർത്താവ് നമ്മെ തന്നെ അയക്കും. അങ്ങനെ തന്നെയാ, പ്രാർത്ഥിക്കുന്നവരെ മാത്രമേ കർത്താവ് അയക്കൂ. വേലയ്ക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ഭാരമുണ്ടായിട്ട് പ്രാർത്ഥിക്കാത്ത ആളുകളെ ഒന്നും കർത്താവ് അയക്കിയില്ല. അതുകൊണ്ട് ആ സഹോദരന്മാർക്ക് അത് അറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതറിയാവുന്നത് കൊണ്ട് അവരെ പ്രാർത്ഥിക്കില്ല. കാരണം പ്രാർത്ഥിച്ച ആ വിഷയം എടുത്തിട്ട് പോയ ശല്യമാന്ന് അവർക്കറിയാം. ആ വിഷയം എടുത്തിട്ട് പോയ ശല്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് ശിഷ്യന്മാരെയൊക്കെ അയച്ചിട്ട് അവര് തിരിച്ചു വന്നു. വലിയ സന്തോഷത്തിലാ വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 70 പേര് തിരിച്ചു വരുന്ന സന്തോഷത്തെ കുറിച്ച് ആ 70 സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവരവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും ചെയ്യില്ല. എങ്കിലും ഭൂതങ്ങൾ കിടങ്ങുന്നതിലല്ല, പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ ആണ് സന്തോഷിക്കുന്നത്. എന്താ കർത്താവ് പറഞ്ഞത്? എന്താണ് കർത്താവ് പറഞ്ഞത്? നമ്മുടെ വേല കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളില് ഭൂതങ്ങൾ പുറത്താകുന്നതും ആശുപത്രി തുടങ്ങുന്നതും രോഗികൾക്ക് സൗഖ്യമാകുന്നതും ഇതെല്ലാം നല്ല കാര്യമാണ്. ഇതൊക്കെ കർത്താവ് കൊടുത്ത അധികാരം ഉപയോഗിച്ച് തന്നെ ചെയ്തതാണ്. എങ്കിലും കർത്താവ് പറഞ്ഞു സന്തോഷിക്കുന്നതാകുന്നു ഓർത്തല്ല, ആത്മാക് രക്ഷിക്കപ്പെടുന്ന ഓർത്ത് വേണം സന്തോഷിക്കുക. നിങ്ങളുടെ പേര് ജീവിതത്തിൽ എഴുതിയിരിക്കുന്നു. അത് തന്നെയാ ചെന്ന് അനേക പേര് ജീവിതത്തിൽ എഴുതിച്ചു. അത് ഓർത്താൽ സന്തോഷിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിപ്പോ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ചിലപ്പോ ആളുകളുടെ പേര് പറഞ്ഞു സന്തോഷം, ചില ഫോളോ അപ്പ് സന്തോഷം. അതാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അതുകൊണ്ട് ഈ ആത്മാക്ക രക്ഷയെ കുറിച്ച് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. ആത്മാക്ക രക്ഷയെ കുറിച്ച് നമ്മളൊരു ആത്മാവിനെ കർത്താവിലേക്ക് നടത്തുമ്പോൾ ഒരു കുടുംബത്തെ രക്ഷിക്കുക ചെയ്യുന്നവർ. ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുക മാത്രമല്ല, ഒരു കുടുംബത്തെ രക്ഷിക്കുക ചെയ്യും. പണ്ടാരോ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യന് വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനെ 1 കിലോ മീൻ വാങ്ങിച്ചു കൊടുത്താൽ ഒരു നേരം കൊണ്ട് അവനത് തീർക്കും. എന്നാ വിശന്നിരിക്കുന്ന മനുഷ്യനെയും കൊണ്ട് പോവുക, ആരിലോ കടലിലോ എവിടെയാ പോയിട്ട് അവനെ മീൻ പിടിക്കാൻ പഠിപ്പിച്ച, അവന് മാത്രമല്ല അനേക കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗമാകും. അത് അനേക കുടുംബങ്ങളുടെ വിശപ്പ് തീരാനുള്ള മീൻ അവനെന്നും പിടിച്ചു.
സുവിശേഷം എന്ന് പറയുന്നത് അതാണ്. കർത്താവ് ഒരു പത്രോസിനെ വിളിച്ചപ്പോ മീൻ പിടിക്കാനാ വിളിച്ചത്, മനുഷ്യരെ പിടിക്കാൻ. ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുമ്പോൾ സമൂഹങ്ങളെ രൂപാന്തരം വരും, വില്ലേജുകൾക്ക് രൂപാന്തരം വരും. നമ്മൾ വെറുതെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമാണ് വില്ലേജുകളെ ഭാവങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. ആര് രക്ഷിക്കണമെന്നാ പറയുന്നത്? കൊയ്ത്ത് വളരെ ഉണ്ട് 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 കർത്താവ്, കൊയ്യാൻ ആരെയും അയക്കണേ അയക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മോടല്ലേ പറഞ്ഞു, എടാ മോനെ ഭാരമുള്ള നിനക്കല്ലേ, നീ അല്ലേ ഇതിന്റെ ആവശ്യം കണ്ടത്. ഈ ആവശ്യം എന്ന് മാത്രമല്ല, നീ എന്നോട് ആവശ്യപ്പെട്ടില്ലേ ആരെങ്കിലും അയക്കണമെന്ന്, അപ്പൊ ഞാൻ നിന്നെ തന്നെ അയക്കാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ സഭകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആളുകളെ അയക്കുന്ന ഇടങ്ങളായി തീരണ്ട്. അന്ത്യോക്യയിലെ സഭയെ പോലെ പൗലോസിനെയും ബർന്നബാസിനെയും അവരയച്ചു, പിൽക്കാലത്ത് പൗലോസിനെയും ശീലാസിനെയും അവരയച്ചു. അയക്കട്ടെ, ആളുകളെ അയക്കട്ടെ. നമ്മുടെ ബേഡൻ അതായിരിക്കും, അതിനേക്കാൾ മെച്ചമായ ഒന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. കർത്താവ് എന്നെ ഇന്ത്യയിലേക്ക് അയച്ചപ്പോ സഭകൾ തുടങ്ങുക എന്നുള്ളതായിരുന്നില്ല എന്റെ പ്രാഥമികമായിരിക്കുന്ന ബേഡൻ. അത് കർത്താവിന്റെ പരിപാടിയാണെന്ന് എനിക്കറിയാം, സഭയാണ് കർത്താവിന്റെ പരിപാടി. പക്ഷെ കർത്താവ് പറഞ്ഞ ഈ ഒരു കാര്യമുണ്ട്, കൊയ്ത്തിന് വേലക്കാര് വേണം. അതുകൊണ്ട് പരമാവധി ആളുകളെ കർത്താവിന്റെ വേലയ്ക്ക് ഉത്സാഹിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൽ ഞാൻ വിജയിച്ചു എന്നൊന്നും പറയില്ലെങ്കിൽ കുറെ ആളുകളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുവാനും അയക്കുവാനും അവരെ പരിശീലിപ്പിക്കാനും ഒക്കെ കർത്താവ് കൃപ തന്നു. നമ്മുടെ സഭകളുടെ വലിയൊരു ലക്ഷ്യമായിരിക്കട്ടെ. സഭകൾക്ക് രണ്ട് വാതിലുണ്ട്, ഒന്ന് ആത്മാക്കൾക്ക് സഭയ്ക്കുള്ളിലേക്ക് വരാനും, രണ്ടാമത്തേത് വേലക്കാർക്ക് ലോകത്തിലേക്ക് പോകുവാനുമുള്ള വാതിൽ. പല സഭകൾക്കും ഒരു വാതിലേ ഉള്ളൂ, ഒരു വാതിൽ മാത്രമുള്ള സഭകളെ ദൈവം അങ്ങനെ അനുഗ്രഹിക്കുകയില്ല. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആളിന്റെ ഒരു സഭയുണ്ട്, ദ പീപ്പിൾസ് ചർച്ച് ഇൻ ടൊറണ്ടോ. 3000-ലധികം മിഷണറിമാരാണ് ഒറ്റ സഭയ്ക്കുള്ളത്. അവരുടെ മിഷണറി ബഡ്ജറ്റ് എന്ന് പറയുന്നത് എത്ര കോടിയാണെന്ന് എനിക്കറിയില്ല, 200 കോടി ഡോളറോ ഏതാണ്ടൊക്കെയാണ് ഞാനങ്ങനെയാണ് കേട്ടുള്ളത്, വായിച്ചിട്ടുള്ളതേ കുറിച്ച് ഓർക്കുന്നില്ല. 3000 മിഷണറിമാരില്ലേ, എപ്പോഴും അത്രയും ആളുകൾ അവരുടെ സഭയിലുമുണ്ട്. 3000 പേര് സഭയിലും 3000 പേര് പുറത്തു. ഒരാൾ വരുമ്പോ ഒരാളെ അവരായി. അവിടുത്തെ പ്രസംഗങ്ങളെല്ലാം മിഷൻ ഭാരത്തെ കുറിച്ചാണ്, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുക. നമുക്ക് വേണ്ടത് അതാ, ദൈവം അങ്ങനെയുള്ള സഭകളെ ഒരാളും അനുഗ്രഹിക്കും. അപ്പൊ 22-ാമത്തെ ആനിവേഴ്സറിയും 6-ാമത്തെ ആനിവേഴ്സറിയും കൊണ്ടാടുന്ന അല്ലേ കൊണ്ടാടിയ തിരുവനന്തപുരത്തെ സഭയ്ക്ക് അടുത്ത വർഷത്തെ റിപ്പോർട്ടിൽ ഞങ്ങളുടെ യുവാക്കന്മാരിൽ പലരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത് പോയി, അവരെ അയക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടത് ആവശ്യമാണ്. നിത്യതയ്ക്ക് നിലനിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതാ. മറ്റു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ്, ഒന്നിനും ഞാൻ എതിരായിട്ടല്ല പറഞ്ഞത്, എല്ലാം തുടരണം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കൂടെ നമ്മളെല്ലാവരും, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സഭകളെ സംബന്ധിച്ചുള്ള എന്റെ ഭാരമാണിത്. ഏതെങ്കിലും ഒരു സഭയെ സംബന്ധിച്ചുള്ള ഭാരം മാത്രമല്ല അത്, ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. പറയാൻ പറ്റിയ ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി, 22 വർഷങ്ങളായില്ലേ. അപ്പോ ദൈവം നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നോട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ അയക്കും, നിങ്ങളിൽ പലരെയും കർത്താവ് വേലയ്ക്ക് വേണ്ടി അയക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ അതിനൊക്കെ യോഗ്യതയുള്ള ആളുകളാണ്. കാരണം കർത്താവ് നിങ്ങളുടെ യോഗ്യത അല്ല നോക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് നോക്കുന്നത്. യെശയ്യാവ് പറഞ്ഞ പോലെ അടിയനെ അയക്കും. അങ്ങനെ ചോദിക്കുന്ന ആളുകളെയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. ക്ഷണിക്കുകയും ഇങ്ങനെ അവസരം പറയാൻ അവസരം ചെയ്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവനന്തപുരം സഭയും നെടുമങ്ങാട് സഭയും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കോവിഡ് ആയതുകൊണ്ട് വന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല, മനോഹരമായിരിക്കുന്ന പണിത ഹോൾ വന്ന് കാണണം എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കർത്താവ് അനുവദിച്ചാൽ കോവിഡ് ഒക്കെ മാറുമ്പോൾ വന്ന് കാണുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഇപ്പോഴും മിഷൻ ഫീൽഡിലേക്ക് പോകാനുള്ള ആഗ്രഹമായിരിക്കുള്ളത്. രാജസ്ഥാനിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് ഇങ്ങനെ കയറി വളരെ വന്നത്. പ്രായവും ക്ഷീണവും ഒന്നും നമ്മളെ കർത്താവിന്റെ വേലയിൽ നിന്ന് പുറകോട്ട് ഒരിക്കലും പിന്തിരിപ്പിക്കരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും വിദ്യാഭ്യാസവും സുവിശേഷത്തിന്റെ വർദ്ധനവിന് വേണ്ടി ഉപയോഗിക്കട്ടെ. ജോലി ഉപജീവനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ ആയുസ്സും ആരോഗ്യവും അല്ല കമ്പനിക്കാരെയും കാശുണ്ടാക്കാൻ വേണ്ടിയൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപജീവനത്തിന് വേണം, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവെ ഉന്നത വിദ്യാഭ്യാസം ഉപജീവനമാർഗവും കൊടുക്കണമേ. അത് കൂടിയാ പറയുന്നത്, ഉപജീവനമാർഗവും കൊടുക്കണമേ. പിന്നെ പറയുന്നത് വിദ്യാഭ്യാസവും കഴിവും കർത്താവിന്റെ മഹത്വത്തിനുവേണ്ടി ഉപയോഗിക്കുവാൻ സഹായിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.